എന്താ എല്ലാരും കൂടി എന്തൂറ്റി അമ്മണിക്ക് വഴിക്ക് വെച്ച് തല ഇറങ്ങി വന്ന് വീട്ടിൽ കൊണ്ടാക്കാന്ന് വെച്ച സൈക്കിൾ എടുത്ത് നിന്റെ സൈക്കിൾ എന്താ ഈ നാട്ടിൽ ആംബുലൻസാ സുഖമില്ലാത്തവർ വീട്ടിൽ കൊണ്ടാക്കാൻ അല്ല അതൊന്ന് മൂത്തോക്കി പറ അല്ല വാസു കണ്ടു പറ സൈക്കിളിൽ പിടിച്ച് ഏറ്റി കൊണ്ടുപോണത് ഞാൻ കണ്ടതാണല്ലോ മീശയില്ല വാസു കളവ് പറയരുതോ എന്താ ഒരു പെൺകുട്ടിയെ പട്ട പകലൊരു സൈക്കിളിൽ പിടിച്ച് കയറ്റി കൊണ്ടുവന്നൊക്കെ പറഞ്ഞ ഇതെന്താ വെളിയിരിക്കപ്പെട്ട ഇപ്പൊ തലയിട്ടുണ്ടോ അമ്മണി ഇപ്പൊ തലയിട്ടില്ല പരസ്യായിട്ടാണോടി അച്ഛനെ നേരെ പുറപ്പാട് എന്നെ ധിക്കരിച്ച അരിഞ്ഞ് ഞാൻ പരുന്തിനിട്ട് കൊടുക്കും വാസു ചെയ്തോ മതി 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 ഡാ വേലായുധം കുട്ടി നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ ഓണം കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല ഒന്നും അമ്മാവനെ എന്ത് വേണേ ചെയ്യാം ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ വാസോ മോനെ എന്താ പിടിച്ചോ വർക്ക്ഷോപ്പിൽ കയറിച്ചെന്ന് കുറിവറക്കി കിട്ടി രണ്ട് പൂശിയെന്നാ കേട്ടത് ഉറക്കി ആകെ പേടിച്ചിരിക്കുക ഏതായാലും അത് നന്നായി അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഞാൻ ഏറ്റെടുത്തു ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം അങ്ങനെ ഞാനില്ലേ അയ്യടാ ആസനത്തിലൊരു കോലും കയറ്റി വെള്ളരിക്കാ കണ്ടെത്തി കൊണ്ട് നാട്ടിയാലേ കാക്ക വരെ പേടിക്കില്ല പിന്നെ വേലായുധം കുട്ടി ഒരു മന്ദൻ സംഭവം ഞാൻ അറിഞ്ഞു നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്കി എന്തിന് വർക്ക് ചെയ്യപ്പോലെ ഒരു മാനിന് മാനമായിട്ട് വർക്ക്ഷോപ്പ് നടത്താൻ പറ്റില്ല എന്ന് വെച്ചാ അഹമ്മദില്ലേ അവൻ കാണിച്ചത് നാലാൾ അറിയട്ടെ അവൻ മഹാ തെമ്മാടിയാണെന്ന് എന്താ വാസു അറിയട്ടെ ഞാനുണ്ടോ തന്റെ കൂടെ മേനെന്താ തലയ്ക്ക് വട്ടുണ്ടോ അവൻ നല്ല ഉശിരുള്ള ചെറുപ്പക്കാരനാ ആ ചെത്തുകാരനെയും കുട്ടികളും അവന്റെ ആ വരവ് കണ്ടപ്പോ തന്നെ എനിക്ക് അവനോട് ബഹുമാനം തോന്നി ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം അവനോട് ഇടയാൻ നിൽക്കണ്ട തന്റെ മോളെ അവൻ ഉള്ളം കൈയിലാക്കി കീസയിലിട്ടുകൊണ്ട് പോകും എതിർക്കാൻ നിന്നാൽ നല്ല അസലടിയും കൊള്ളു തനിക്കൊരു അപകടം ഉണ്ടായി എന്ന് അറിഞ്ഞ് ഓടിയെത്തി എന്നെ താൻ അപമാനിക്കുക അയ്യോ വർക്കിയുടെ കാര്യം വർക്കി നോക്കിക്കോളാം ഞാൻ ഈ മീശ ചേർത്തൊന്നൊരു തന്നല്ലോ ആ ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് രണ്ട് തരുന്നതായിരുന്നു ഒരു നക്കാപ്പിച്ച വർക്ക്ഷോപ്പ് നടത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയോളം പോകുന്ന ആ കുറിയ മാപ്പിള കളരിക്കൽ ശങ്കരൻകുട്ടി മേനോൻ അവർകളെ ഒന്നിരുത്തി അങ്ങനെ ഒരുത്തൻ ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ല എന്റെ അങ്ങന്ന് അത് അവനറിയില്ല അവനറിയില്ല അല്ലേ അവനെ ഞാൻ ഇവിടെ വരുത്തും നീ നോക്കിക്കോ ഞാനൊരു കാറ് വാങ്ങും അതേടാ ഒരു കാറ് വന്നു എന്നറിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പുകാരനും ഈ പഠിക്ക് വരും ഈ വർക്കി പറന്നു വരും ഒരു മുതലാളി നമുക്കൊരു ബെൻസിന്റെ മേടിക്കും ബെൻസിന് ഇപ്പൊ എന്തോ ബെൻസിന് ഇപ്പോ എന്തോ നമുക്ക് കുഞ്ഞാപ്പനോട് ചോദിക്കാം അല്ല ദേ കണ്ടാമോന്ന് ചിന്തിക്കണ്ട ഉറപ്പിച്ചോ എട്ടുറുപ്പിക്ക് മോറീസ് പോട്ട് അതിന്റെ ടയറ് പോലും കിട്ടില്ല മുജമ്മ സുഹൃത്ത് എന്ന് കരുതിയാൽ മതി നാളെയോ മറ്റന്നാളോ അമ്മണിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുട്ടത്തങ്ങനെ കിടക്കണം അതൊരു അന്തസ്സല്ലേ എന്റെ കമ്മീഷനെ പിന്നെ വന്ന് മേടിച്ചോളാം സംഗതി ഏറ്റെന്ന് പറ ഏറ്റു ഏഴിന് ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട് ആ പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരിക്കൊടുന്ന വണ്ടിയാണ് മൂപ്പർക്ക് മനസ്സിലായുണ്ട് ആ അഡ്വാൻസ് മേടിച്ചോ എന്റെ കമ്മീഷൻ അവിടെ വന്ന് മേടിച്ചോളാം സ്ഥലം വിട്ടോ ശരിയാ സ്ഥലം വിട്ടോ തങ്ങി എല്ലാം ഭംഗിയായിട്ട് ആർസുബുക്ക് പിടിച്ചോളൂ രണ്ട് കൈയ്യണ്ണം തരൂ ഇതാ ഭഗവാനെ വാസു ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ ആ ഓണം തിരിക്കി നാലാൾ കേക്കട്ടെ ശരി
എന്താ അവന്റെ ഒരു കണ്ടീഷൻ? പോണ പോക്കുണ്ടല്ലേ, ശരം വിട്ട മാതിരി. ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. എന്തൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടില്ല. കേട്ടോ? ചതിച്ചു അങ്ങനെ വണ്ടി ഇടിച്ചു. ഇടിക്കേ ഇടിച്ചു. ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു മരം അവിടെ നിൽക്കണേ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തല്ലരുത്. ഭക്രാ, എനിക്ക് ആ കടക്കവേ മണ്ണ് ആ കുട്ടപ്പ അതിന്റെ പുറകിലുള്ള എല്ലാത്തിനും നോക്കണം കേട്ടോ. നിന്നെ ചൂട്ടൂരിലാക്കിയാത്തേന് അമ്മ ഇന്നലെ എന്നോട് പരാതി പറഞ്ഞു. സാരില്ല എന്ന് ഞാനും പറഞ്ഞു. പഠിച്ചിട്ട് ഇപ്പൊ എന്താ കിട്ടുക? ഡിഗ്രി കിട്ടും, അത്രയല്ലേ ഉള്ളൂ. എന്തായാലും എനിക്ക് പ്രൈവറ്റ് ആയി പരീക്ഷ എഴുതണം, ഞാൻ പാസ്സാവും. ദേലൈതം കുട്ടിയോടും ക്ലാസ് എടുക്കുന്ന പ്രശ്നത്തിലല്ലേ അച്ഛൻ എന്നോട് അവിടെ പോണ്ടെന്ന് പറഞ്ഞത്? കുട്ടിയോടിന് ആ ജോലി വേണ്ടെന്ന് വെച്ചു. എന്ന് വെച്ച് നീ രണ്ടാമത് ഇനി അവിടെ പോയി ചേർന്ന അവൻ ഇനിയും തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു? അച്ഛൻ അത്രയ്ക്ക് വിഷമാണെങ്കിൽ ഇനി ഞാൻ അവിടെ പോകുന്നില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. അമ്മുണിക്കുട്ടി ഒന്നും മാറിക്കോളൂ, ഒരു സ്വകാര്യം പറയാനാ. ഒത്താലൊത്തു അമ്മുണിക്കുട്ടി ഒരു ആലോചന വന്നിട്ടുണ്ട്. ഡോക്ടറാ. എവിടുന്ന? വടക്കാഞ്ചേരിന്നാ. എസ്റ്റേറ്റ്, അതും റബ്ബർ. ചെക്കൻ MRSP ഡോക്ടർ, അതും ന്യൂയോർക്കില്. എന്റെ അമ്മു. എന്നത് നടക്കുന്ന കാര്യം വല്ലതാണോ കുഞ്ഞാപ്പൂ? നടക്കും. അമ്മുണിക്കുട്ടി സമ്മതിച്ചാൽ നടത്തുന്ന കാര്യം ഞാനേറ്റു, സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനും ഏറ്റു. അമ്മാവന്റെ കണ്ണു വെട്ടിക്കാൻ ഞാൻ നോക്കിട്ട് വേറെ ഒരു മാർഗവുമില്ല. എങ്ങനെയുണ്ട്? തെയ്യം കിട്ടി പോലുണ്ട്. ജീവിതം തന്നെ തെയ്യം കളിയല്ലേ. അറിവില്ല, നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? ഈ കൊലത്തിലാ ഓടിട്ട് ഒരു കാര്യമില്ല. ഓട്ടത്തിന് ഞാൻ പണ്ടേ മോശ. പിന്നെ എത്ര കാലം ഇങ്ങനെ? വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോ നീ ഇറങ്ങി വന്നാ മതി. ചെക്കന് കാരണവന്മാര് മൂന്നാ. മൂന്നും അമ്മിണിയെ കാണാൻ നാളെ വരും. വരട്ടെ, അവർക്ക് ബോധിച്ചാ ചെക്കൻ വരും. വരട്ടെ, ഇങ്ങനെ വരട്ടെ വരട്ടെ പറഞ്ഞ കാര്യമില്ല. മേനോന് ആന ഉണ്ടെന്ന് ഞാൻ അവരോട് തട്ടുകെട്ടി, അതിനിപ്പോ എന്ത് ചെയ്യും? അതൊന്നും തൊട്ട് നാശാക്കണ്ട, കഷ്ടപ്പെട്ട് കുത്തി നിർത്തിയതാ. വാസു, ഓ നീ മനക്ക് ചെന്ന് തിരുമേനിയുടെ ആനയെ തളക്കണ ചങ്ങല ഒന്ന് വായ്പ തരാൻ പറയണം. ഒരു അഞ്ചാറ് ഊരിലൊന്ന് ആനപ്പിണ്ടും ആയിക്കോട്ടെ. ആ അത് പോലെ നല്ലതാ, നല്ലതാ. ആ ചങ്ങല ഉണ്ടെന്ന് മുറ്റത്തുള്ള മരത്തടി കെട്ടണം. ആ പിന്നെ ഈ പിണ്ടം കൊണ്ടിട്ടിട്ട് ഒരു ആനച്ചൂര് ഉണ്ടാക്കണം. നല്ലതാ, അതെ വളരെ നല്ലതാ. ആ അപ്പൊ പിന്നെ നീ ആ പണിക്കാണ് പൊക്കോട്ടെ. ആ പിണ്ടോ ചങ്ങല്, പിണ്ടോ ചങ്ങല്, ആ പിണ്ടോ ചങ്ങല്, പിണ്ടോ ചങ്ങല്. കുഞ്ഞാപ്പൊടി ആനക്ക് നല്ല സുഖം പോരാൻ തോന്നുന്നു. ആ പിണ്ടിയുടെ നാറ്റം എനിക്കങ്ങോട്ട് സഹിക്കണില്ല. ആന നല്ല ഉഷാറല്ലേ. അതെ, കഴിഞ്ഞ ചിങ്ങത്തില് അവന് ഇത്തിരി മതപ്പാടുണ്ടായി, പിന്നെ ഇന്ന് വരെ മതം പൊട്ടിയിട്ടില്ല. അവനനുസരിപ്പിക്കാൻ ദേ ഈ ചെറുവരല് മതി. ആന എവിടെ? കണ്ടില്ലല്ലോ ആന. പിന്നെ കുഞ്ഞപ്പൂ, ആന അതായത് മേയാൻ വിട്ടിരിക്കുക. മേയാനോ? അതെ, ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങ് വരും. കൊടുക്കുമോളെ? അങ്ങോട്ട് കൊടുക്കൂ, എടുക്കൂ. അവിടെ കൊടുക്കൂ. പേര് അമ്മിണിക്കുട്ടി എന്ന് തന്നെയല്ലേ? അതെ. രാമചന്ദ്രൻ എന്ന അവന്റെ പേര്. ഞങ്ങൾക്ക് കണ്ട് തൃപ്തിയായാൽ അവൻ വന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ അവനായിട്ട് അമ്മിണിക്കുട്ടി ഒരു ചായ കൂടെ ഇടേണ്ടി വരും. ചായ ഇടാൻ ഇവിടെ സമർത്ഥ്യ. രാമേന്ദ്രന് ഒന്നോ രണ്ടോ ചായ ഇടാൻ. ഇവിടെ കിലോ കണക്കിന് പഞ്ചസാരയും ഉണ്ട്, ചായലും ഉണ്ട്. രാമേന്ദ്രൻ എന്നാ വരിക? അടുത്ത ബുധനാഴ്ച വന്നോട്ടെ. എന്താ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.
ഏത് ദേവേന്ദ്രൻ വേണമെങ്കിലും വന്നോട്ടെ, ഒരു ചുക്കും സംഭവിക്കില്ല മോളെ. നേരം വണ്ണം ചായ ഉണ്ടാക്കി നീ ആ കാർന്നുമാർക്ക് കൊടുത്തോ. അമ്മാവനോട് വാശി കാണിച്ച് വെറുതെ നാറ്റിക്കണ്ട. കല്യാണം കുഞ്ഞാപ്പു എന്നെ കളിക്കൊള്ളും. മഹാലക്ഷ്മി ഡസം കണക്കിന് ഈ കുടുംബത്ത് വന്ന് കയറിയെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു ബന്ധാത് സ്ത്രീധനല്ല എനിക്ക് പേടി. ഇത് നടന്നു കിട്ടിയ കുഞ്ഞാപ്പ് എന്ത് കമ്മീഷൻ ചോദിക്കുന്ന? അമ്മിണി വെള്ളം ഉണ്ടാക്കുന്ന ഞാൻ വിചാരിച്ചേ, ഒന്നും ഉണ്ടായില്ല. പാവം കുട്ടി. നീ പോടി, അവൾ എന്റെ മോളാ. പിടിക്കുമ്പോ പുളിങ്കുമ്പ് തന്നെ പിടിക്കണമെന്ന് അവളെ ആരും പഠിപ്പിക്കണ്ട. നങ്ങേലിക്ക് മനസ്സിലായ? ഉവ്വ്. അതൊന്നും മുഖത്തോക്കി പറഞ്ഞു. ഉവ്വ്. കുഞ്ഞാപ്പൂ കലക്കുവോ മോളെ? കലക്കും, ഇല്ലെങ്കി നമ്മള് കലങ്ങും. പറഞ്ഞില്ലെന്ന് വേണ്ട. അതെ, ഈ പിണ്ടൊന്നും ആരും മനക്കി കൊണ്ടുപോണ്ട. അതൊക്കെ അവിടെ ഇട്ടാ മതി, അത്രേ ഉള്ളൂ. ആകെ നാറ്റിച്ചല്ലോല്ലേ വാസു. അയ്യയ്യേ, ആനേനെ ചങ്ങലില്ലാതെ ആരെങ്കിലും മേയാൻ വിടൂ. ഇതൊരു സ്പെയർ ചങ്ങൽ എന്ന് പറഞ്ഞ പോലായിരുന്നു. അവരെന്താ ആനില്ലാത്ത നടന്നു വരുന്നവരാ? ഈ മീശങ്ങടെ ചെറുത്തൊന്നോട് കൊടുത്താണ്ടല്ലോ. ആ അബദ്ധായോ കുഞ്ഞപ്പു? പേടിക്കണ്ട, വിശദീകരിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു. പക്ഷേ അതിലും വലിയൊരു അബദ്ധം വേറെ ആണെന്നു. അതെന്താ? പാലം കടന്നു ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വേലായുധം കുട്ടർ അനിയത്തി വിലാസം ഉണ്ടല്ലോ, ആ കുട്ടിന്റെ എതിരെ വരുന്നു. അവർക്ക് പോവാൻ വേണ്ടി വഴി ഒന്ന് ഒതുങ്ങിക്കൊടുത്തു. ആ ഒതുക്കവും ആ അച്ചടക്കവും ആ ശാലീനതയും ആ കുലീനതയും ആ തറവാടത്തും ഒന്നും പറയണ്ടല്ലോ മേന്നെ. ആ കുട്ടി അവർക്ക് വല്ലാതെ അങ്ങോട്ട് ബോധിച്ചു. എന്റെ ഭഗവാനെ, ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുക. മാത്രല്ല അതിനു വേണ്ടി 500 രൂപയും തന്നു. അത് ചതിപ്പണിയാ. ഇവിടെ വന്ന MRCP അവിടെ പോയിന്നറിഞ്ഞ ഈ ശങ്കരൻകുട്ടിമേനോം പിന്നെ ഒരു കഷ്ണം കയറ് ചെലവാക്കുന്നതാ ബുദ്ധി. സംശയമില്ല, അതന്നെ ബുദ്ധി. പക്ഷേ പ്ലാസ്റ്റിക് വേണ്ട, വഴുക്കും. തെളിച്ചു പറ, അത് കലക്കാൻ തനിക്ക് എത്ര പണം വേണം? വിട്ടോ വിട്ടോ, അവർ കഴിഞ്ഞു. വിട്ടോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. ഇതുകൊണ്ട് വർഷാപ്പിക്കളാ, പ്ലാനൊക്കെ തെറ്റി. സമയത്തറിയോ? വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. അയ്യോ, കാലിമ്മ കാലം കയറ്റി ഇരിക്കാതെ ഇറങ്ങിയ വണ്ടി ഒന്നുള്ള എന്നാ ഇറങ്ങാൻ സമയമില്ല. എന്തൊരു നോക്കണേ. അമ്മണി കുഞ്ഞു വീട്ടിലേക്ക് പോ, അല്ലെ ഞാൻ കത്തി വീശു. ആണും പെണ്ണും കെട്ടവൻ സ്നേഹമില്ലാത്ത ജന്തു. എനിക്ക് സ്നേഹമില്ല നേരെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എത്തി വെച്ചേ. അയ്യോ, വേലം കിട്ടി മോനെ കൈ. അതിലെണ്ണ ഒഴിക്കണ്ട.
ചത്തോ? നീ ആരാടാ ചോദിക്കാൻ? ചത്ത കുഴിച്ചിടും, എന്നിട്ട് അടിയന്തരത്തിന് വിളിക്കും. ഉള്ള സൗജന്യം വാങ്ങാൻ അപ്പ വരുന്നതല്ലടാ നല്ലത്. നീ പോട. പ്രായം കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളെയൊക്കെ ചെറുപ്പാ. ആദ്യം തർപ്പണം ചെയ്യേണ്ട അച്ഛനാ, അത് കഴിഞ്ഞേ അമ്മാവും വരൂ. അതാ കൈവയ്ക്കാത്തത്. എന്നെ അധികം വിളയരുത് അമ്മാവാ. നിങ്ങളെ കൊണ്ട് ഒരടി മുന്നോട്ട് വെപ്പിക്കാതെ അമ്മണിക്കുട്ടി വീട്ടിലെത്തിക്കാൻ എനിക്കറിയാം. അവക്ക് എന്തെങ്കിലും സംഭവിച്ചോ അവളുടെ ദേഹ തുരിതരി മണ്ണ് വീണോ നിങ്ങൾ അഴിയണ്ണും, ഞാൻ എണ്ണിക്കും. വേലായുധം കുട്ടിക്ക് അമ്മണിയോട് സ്നേഹ, അമ്മണിക്ക് വേലായുധം കുട്ടി വിടും. എന്താ ഈ നാട്ടിൽ സ്നേഹിക്കാൻ പാടില്ലേ? ഈ ദുഷ്ടന് സ്നേഹത്തിന് വില അറിയാത്ത എന്താ ഞങ്ങൾ കുറ്റ? നിങ്ങള് പാടാമോനെ, ഈ പഴട്ടയോടൊക്കെ സംസാരിച്ചിട്ട് എന്താ കാര്യം? കൊണ്ട് പോടാ. എന്റെ മോളെ കെട്ടാൻ ഒരു യോഗ്യം വന്നിരിക്കുന്നു. കാക്കാശിന് വകയില്ലാത്ത തെണ്ടി. അമ്മണിയെ കെട്ടിയ പിന്നെ സുഖമായില്ലേ? ഇഷ്ടം പോലെ നിലം, ഇഷ്ടം പോലെ നാളികേരം, കേറിക്കിടക്കാൻ വീട്, കാര്യങ്ങൾ നോക്കാൻ കാര്യസ്ഥന്മാര്. കല്യാണം കഴിക്കുന്ന പെണ്ണിനെ പോറ്റാൻ അമ്മയുടെ കെട്ടുതാലി പണയം വെക്കേണ്ട ഗതിയേടാ നിനക്ക്? അത് തന്നെ ഉണ്ടോന്ന് ആർക്കറിയാം. നായർ അത് നേരത്തെ എടുത്ത് പണയം വെച്ചിട്ടുണ്ടെങ്കിലോ? ഞാൻ താലിയെ പണയം വെക്കൂ, നിന്റെ തന്റെ പോലെ മറ്റൊന്നും പണയം വെക്കാറില്ല. തന്റെ മോനോട് ഒരു കത്തിയും വാങ്ങി പോയി ചിരക്കാൻ പറ. രണ്ടു ദിവസത്തേക്ക് ഈ താടി ഒന്ന് നീട്ടിക്കൊടുക്ക്, അവനൊന്ന് പഠിക്കാലോ. ശരിയല്ലേ? ആ ഇങ്ങനെ പോയാൽ നാളികേരത്തിന്റെ വില കുറഞ്ഞു കുറഞ്ഞ് ഉറുപ്പിയക്ക് പത്തായി വാരി കൊടുക്കേണ്ടി വരും. ഈ കൊച്ചത്തേക്ക് എന്താ വില? വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങും നിന്റെ തട്ടം പുറത്തുണ്ട്. മുതലാളിക്ക് എത്ര വേണം? ഒരെണ്ണം മതി, വെറുതെ തട്ടി കളിക്കാൻ. വരട്ടെ. എങ്ങ വിറ്റ പണം നീ അങ്ങോട്ട് മുക്കിന്ന് പറഞ്ഞാ മതി. പെട്ടെന്നൊരു പോക്കറ്റടിക്കാരെ ഇവിടെ മുളച്ചു വരിക. സത്യമാണെങ്കിൽ അതാരോ പോക്കറ്റ് അടിച്ചതാ. അങ്ങനെ ഒരു തനി നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നെ സംശയിക്കരുത്. ഈ മീശ വെച്ച് കരയിലട കഴുതേ, വെള്ളം വീണ് വീണ് ഇനി അത് വളരും.